ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി എഗ് ഫിംഗറാണ് തയ്യാറാക്കാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്, അതേപോലെ തന്നെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ എഗ് ഫിംഗർ തയ്യാറാക്കാനായിട്ട് ഞാൻ 3 മുട്ടയായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നല്ല ഉപ്പും 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ടെടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്ന് ഇതാട്ടോ നമ്മുടെ ബാറ്റർ. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കണം. ഞാൻ ബൗളിൽ ലെസം വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സ്റ്റാൻഡ് ഇറക്കി വെക്കുക. ഇതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുന്നത്. ഇനി ഒരു ബൗളിലേക്ക് ലെസം എണ്ണ തൂകി ഈ ബാറ്റർ നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് അടച്ച് വെച്ച് 1-5 മിനിറ്റ് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ മുട്ട നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. ഞാൻ ചെറിച്ചാട്ടത് കട്ട് ചെയ്തെടുക്കണത്, ഇതുപോലെയാണ് കട്ട് ചെയ്തത്. ഇനി ഫുള്ളായിട്ട് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കോട്ടിങ്ങിന് ഞാൻ കുറച്ച് മൈദപ്പൊടി, ഒരു മുട്ടയും അതുപോലെ തന്നെ ബ്രെഡ് ക്രംസ് കൊടുത്തുവെച്ചിട്ടുണ്ട്. ഇനി ഈ മൈദപ്പൊടിയിലേക്ക് ഒരു നുള്ളുപ്പും അതുപോലെ തന്നെ 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി, 1/4 ടീസ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതുപോലെ തന്നെ നമുക്ക് മുട്ടയും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ മുട്ടയുടെ ഓരോ പീസായിട്ട് ഈ മൈദയുടെ കൂട്ടിലും അതുപോലെ മുട്ടയുടെ കൂട്ടിലും ബ്രെഡ് ക്രംസിലും നന്നോ കോട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ചെയ്തെടുക്കാം ഫുള്ളായിട്ട്. ഞാനൊരു പ്ലേറ്റിൽ ബട്ടർ പേപ്പർ വെച്ച് അതിലേക്കാട്ടോ ഇത് ഓരോന്ന് കോട്ട് ചെയ്തതിന് ശേഷം അതിലേക്കാണ് വെക്കുന്നത്. കണ്ടോ, ഇതുപോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്, ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എണ്ണയിൽ നമുക്കിത് വറുത്ത് കോരാം. ഞാൻ വെളിച്ചെണ്ണയായിട്ട് വറുത്തിന് വറുക്കാൻ എടുത്തിട്ടുള്ളത്. ഞാൻ ലോ ഫ്ലെയിമിലിട്ടാട്ടോ അത് കുക്ക് ചെയ്യണത്. നമ്മളിത് മുട്ട ആദ്യം തന്നെ വേവിച്ചെടുത്തുകൊണ്ട് നല്ലവണ്ണം എണ്ണയിട്ട് വറുത്ത് കോരണ്ട. അത്യാവശ്യം ഒന്ന് ഗോൾഡൻ ഷെയ്ഡായാൽ നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഏകദേശമൊക്കെ ഗോൾഡൻ ഷെയ്ഡായിട്ടുണ്ട്. ഇനി 2 ഭാഗം കൂടി ഗോൾഡൻ ഷെയ്ഡായി നമുക്ക് ഇതൊന്ന് എടുത്തു മാറ്റാം. ഇനി നമുക്കിത് കോരിയെടുക്കട്ടോ. ഇതുപോലെ ഞാൻ ഫുള്ളായിട്ട് ചെയ്തെടുക്കട്ടെ. ഞാൻ ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.